ഹായ് ഓൾ ഓഫ് യു, എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സൗണ്ട് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, ചെറിയ പനിയും ജലദോഷമുണ്ട്, അതിൻ്റെയാണ്. മാക്സിമം എൻ്റെ കഴിവിൻ്റെ അനുസരണം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കൃഷ്ണാട്ടം കളി 4-ാം ഭാഗമാണ്. അതായത് കാളിയമർദ്ദത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന വീഡിയോയാണിത്. 4-ാം ഭാഗത്തിലെ കൃഷ്ണാട്ടവുമായി ബന്ധപ്പെട്ട കഥ എന്ന് പറയുന്നത് രാസക്രീഡയാണ്. എല്ലാവരും, അതായത് സ്വയംവരവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കൃഷ്ണാട്ടം കളിയിൽ ചെയ്യുന്നവർ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു വഴിപാടെന്ന് പറയുന്നത് രാസക്രീഡയാണെന്ന് തോന്നുന്നു. കാര്യം രണ്ടും ഏകദേശം ഒരേ ഒരു ഉദ്ദേശശുദ്ധിയാണ് ഫലപ്രാപ്തിയിൽ വിളിച്ചു പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രാസക്രീഡയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിലടങ്ങിയിരിക്കുന്ന സാരാംശവും ഈ വീഡിയോയിൽ നമുക്ക് വളരെ ഗുണപ്രദമെന്ന രീതിയിൽ തന്നെ പറഞ്ഞു പോവാം. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായും വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോവാം. രാസക്രീഡ, രാസക്രീഡ എന്ന കഥ അല്ലെങ്കിൽ കൃഷ്ണാട്ടം കളി നമ്മൾ പ്രത്യക്ഷ എന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കന്യകമാരുടെ ശ്രേയസ്, ദാമ്പത്യ കലഹം, ഒന്നുകൂടി പറയുകയാണ്, കന്യകമാരുടെ ശ്രേയസ്, ദാമ്പത്യ കലഹം എന്നിവയ്ക്ക് വേണ്ടിയാണ് കൃഷ്ണാട്ടം കളിയിൽ രാസക്രീഡ നമ്മൾ ഉൾപ്പെടുത്തുന്നതും വഴിപാടായിട്ട് കഴിക്കുന്നതും. കുടുംബപരമായിട്ട്, ഫാമിലിപരമായിട്ടും കുടുംബപരമായിട്ടും എന്ത് തന്നെ പ്രശ്നമുണ്ടെങ്കിലും വഴിപാടായിട്ട് കൃഷ്ണാട്ടം കളിയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഥ എന്ന് പറയുന്നത് രാസക്രീഡയാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി രാസക്രീഡ എന്ന ഈ കഥ കൃഷ്ണാട്ടത്തിലേക്കും കൃഷ്ണാട്ടം കളിയുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ 14 രാഗങ്ങളാണ് രാസക്രീഡയിലുള്ളത്. ശ്രീകൃഷ്ണൻ, രാധ, ഗോപസ്ത്രീകൾ, ശംഖചൂടൻ, ബലരാമൻ എന്നിവരാണ് രാസക്രീഡയിലെ മുഖ്യ കഥാപാത്രങ്ങൾ. മുല്ലപ്പൂചുറ്റൽ എന്ന സവിശേഷമായ നൃത്തവിശേഷം ഈ കളിയുടെ ഒരു പ്രത്യേകത തന്നെയാണെന്ന് നമുക്ക് കാണുമ്പോൾ പറയാനായിട്ട് സാധിക്കും. കന്യകമാരുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് തന്നെയും ഗോപസ്ത്രീകളും ശ്രീകൃഷ്ണനും തമ്മിലുള്ള കേളികളെ പറ്റിയും അവർക്കുണ്ടാകുന്ന അഹങ്കാരങ്ങളും അതുപോലെ തന്നെ അത് ശമിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് കൃഷ്ണാട്ടം കളിയിൽ പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നതെന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, രാസക്രീഡ എന്ന വഴിപാട് കഴിച്ച് കൃഷ്ണാട്ടം കളി കാണുകയാണെന്ന് തന്നെ വെക്കുക. ആ ഒരു അവസ്ഥയിൽ കൃഷ്ണാട്ടം കളിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് രാഗങ്ങളായിട്ട് വിശദീകരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ലളിതം എന്നോണം ഇതിൽ പറഞ്ഞു പോവാം. ഒരു ലളിതമായ കഥ എന്നോണം നിങ്ങൾ കേട്ടിരിക്കുക. ഓക്കെ, കൃഷ്ണാട്ടം കളിയിൽ രാഗമൊന്നിൽ ശ്രീകൃഷ്ണൻ വേണുഗാനം ചെയ്യുകയാണ്. ഭഗവാന്റെ വേണുഗാന മാധുരിയിൽ എല്ലാം മറന്ന് ഗോപികമാർ ഭഗവത് സന്നിധിയിലേക്ക് ഓടിയടുക്കുന്നു. കൃഷ്ണന്റെ മുന്നിൽ എത്തിച്ചേർന്ന ഗോപികമാർ കുറേയധികം പ്രേമയാചനകൾ നടത്തുന്നു. കൃഷ്ണൻ ഗോപികമാരുടെ ഭാവം ആ രീതിയിൽ പരീക്ഷിക്കുന്നു. ഒടുവിൽ പ്രേമയാചനയാൽ സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ അവരോടൊപ്പം ലീല ചെയ്യുന്നതാണ് 1-ാമത്തെയും 2-ാമത്തെയും രാഗത്തിൽ കൃഷ്ണാട്ടം കളിയിൽ വിശദീകരിക്കുന്നത്. ഈ പറഞ്ഞ രാസലീലയ്ക്കായി അവർ യമുനാ തീരത്തേക്ക് എത്തുകയും വൃന്ദാവന യാത്രയുടെ നിറപ്പകിട്ടാർന്ന ഒരു അവതരണം അവിടെ നടത്തുകയും ചെയ്യുന്നു. ഗോപശ്രീകൾ യമുനാ തീരത്തിൽ വിരിച്ചുകൊടുത്ത വസ്ത്രത്തിൽ കൃഷ്ണൻ ഇരിക്കുന്നു. അതിനുശേഷം ഗോപശ്രീമാരോടൊത്ത് ഓരോരോ ലീലാവിലാസങ്ങളിൽ ഭഗവാൻ ഏർപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്താൽ അഹങ്കാരികളായി തീർന്ന ഗോപികമാരിൽ നിന്ന് രാധയ്ക്കൊപ്പം ശ്രീകൃഷ്ണൻ ഓടി മറയുന്നതായിട്ടാണ് രംഗത്തിൽ പറയുന്നത്. അങ്ങനെ ഓടി മറഞ്ഞ കൃഷ്ണനെയും രാധയെയും അന്വേഷിച്ച് നടക്കുന്നതായിട്ടാണ് അടുത്ത രംഗത്തിൽ പറയുന്നത്. അതിനെ ഗോപികമാരുടെ കൃഷ്ണാന്വേഷണം എന്ന് പറയുന്നു. പല പല സ്ഥലങ്ങളിൽ, അതായത് പല പല വള്ളികളോടും വൃക്ഷങ്ങളോടൊക്കെയും എന്റെ കൃഷ്ണനെ കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് തേടി നടക്കുന്ന ഗോപികമാരെയാണ് അടുത്ത രാഗത്തിൽ വരച്ചു കാണിക്കുന്നത്. അതിനുശേഷം വേറൊരു വിഷയം കൂടെയുണ്ട്. അതായത് കൃഷ്ണനും രാധയും ഓടി മറഞ്ഞതിന് ശേഷം കൂടെയുള്ള രാധയ്ക്കും അഹങ്കാരമായി തീരുന്നുണ്ട്. അതിനുശേഷം അഹങ്കാരം ബാധിക്കിയാൽ കൃഷ്ണനാൽ ഉപേക്ഷിക്കപ്പെട്ട രാധയും ഇതിനിടയിൽ കൃഷ്ണനെ തേടി നടക്കുന്നു. വഴിമധ്യേ രാധ ഗോപികമാരെ കാണുകയാണ്. എല്ലാവരും കൂടി വീണ്ടും, രാധയും ഗോപികമാരും എല്ലാവരും കൂടി വീണ്ടും കൃഷ്ണനെ തേടി നടക്കുന്നതാണ് രാഗമേഴിൽ കൃഷ്ണാട്ടം കളിയിൽ രാസക്രീഡയിൽ പറയുന്നത്. അതായത് രാസക്രീഡ, കന്യകമാരുടെ ശ്രേയസ്, അതുപോലെ തന്നെ ദാമ്പത്യ കലഹം എന്നിവയ്ക്ക് നമ്മൾ കൃഷ്ണാട്ടം കളിയായിട്ട് നടത്തുമ്പോൾ കഥയിൽ, രാസക്രീഡ എന്ന കഥയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് കൃഷ്ണനെയും അതുപോലെ തന്നെ ഗോപികമാരെയും രാധയെയുമാണ്. ഇത്രയുള്ളൂ രാസക്രീഡ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ടും കാണിക്കുന്നത് ഈ പറഞ്ഞ പോലെ കന്യകമാരുടെ ശ്രേയസ് ആണല്ലോ. അതുകൊണ്ട് തന്നെയും അവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് ഗോപികമാരെയും രാധയെയും കൃഷ്ണനെയും ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയുടെ ബാക്കി ഭാഗത്തേക്ക് വരാം. ഈ പറഞ്ഞ രാധയും ഗോപികമാരും യമുനാ തീരത്തെത്തി കൃഷ്ണനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് അവർ കൃഷ്ണനെ തേടി നടന്ന് അവസാനം യമുനാ തീരത്തെത്തുന്നു. തുടർന്ന് ദുഃഖനിവൃത്തിക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം അഹങ്കാരമെല്ലാം നശിച്ച ഗോപികമാരുടെ മുമ്പിൽ കൃഷ്ണൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷനാകുന്നു. പൊടുന്നനെ കൃഷ്ണനെ കണ്ട ഗോപികമാരും രാധയും എല്ലാം ആനന്ദത്തിലാവുന്നതാണ് രാഗം 9-ൽ കൃഷ്ണാട്ടം കളിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അങ്ങനെ കുറച്ചു നാൾക്ക് ശേഷം ഗോപികമാരും ബലരാമനും യമുനാ തീരത്ത് വിഹരിച്ചുകൊണ്ടിരിക്കെ ശംഖചൂടനെന്ന അസുരൻ ഗോപികമാരെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ടാണ് രാഗം 12 പറയുന്നത്. അതിനുശേഷം ഗോപികമാരുടെ വിലാപം കേട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ശംഖചൂടനെന്ന അസുരനെ തന്റെ ശിരസിലുള്ള വിശേഷപ്പെട്ട ചൂടാമണിയാൽ നശിപ്പിച്ചു കളയുന്നതാണ് രാഗം 3 കൃഷ്ണാട്ടം കളിയിൽ അവതരിപ്പിച്ച് കാണിക്കുന്നത്. അവസാനം ആ ശംഖചൂടന്റെ ചൂടാമണി ബലരാമന് സമർപ്പിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പറഞ്ഞ 14 രാഗങ്ങളാണ് കൃഷ്ണാട്ടം കളിയിൽ രാസക്രീഡയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ രൂപേണ കൃഷ്ണാട്ടം കളിയിൽ അവതരിപ്പിച്ച് കാണിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, രാസക്രീഡ വഴിപാടായിട്ട് കഴിച്ചു കഴിഞ്ഞ് നിങ്ങളത് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇനി അവസാനത്തെ കുറച്ച് ഭാഗത്ത് ഭഗവാൻ വേണുനാഥം വായിക്കുന്നതിനെ വളരെ ഭംഗിയായിട്ട് കവി വിവരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അത്യന്ത സുന്ദരമായ അധരപുടത്തിൽ ഭംഗിയായി ചേർത്ത് വെച്ച ഓടക്കുഴൽ തുളകളിൽ പെരുമാറുന്ന ഇളം കൈവിരലുകൾ, തല്ലെന്ന് ചെരിച്ച മുഖകമലം, പിണച്ചുവെച്ച കാലിണ, വിലാസപൂർവം ഉയർത്തിയ പുരികക്കൊടി, ഇതെല്ലാം കൂടിയതാണ് ആ 7 ലോകങ്ങളെയും വായിക്കുന്ന നിൽപ്പ്, ഭഗവാന്റെ നിൽപ്പെന്ന് ഭാഷാന്തരത്തിൽ വർണ്ണിച്ചു കാണിക്കുന്നു. അതുപോലെ തന്നെ അവസാനമായിട്ട് വേറൊരു കാര്യം കൂടി പറയാം, എന്നിട്ട് നിർത്താം. ഗോപി ഭീരുത്തുരിയെ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ കവി ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് രാസക്രീഡയിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് ഗോപികുമാരത്ത് കണ്ണൻ ലീലകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭം. അതിനെ കവി ഇങ്ങനെ വർണ്ണിക്കുന്നു: ഗോപികമാർ മുലക്കച്ചയഴിച്ച് വിരിച്ചു കൊടുത്ത വിരിപ്പിലിരുന്ന് ഭഗവാൻ രമിക്കുന്ന ദൃശ്യം കാണാം. തുടർന്ന് മനം മയക്കുന്ന നർമ്മസല്ലാപങ്ങൾ കൊണ്ടും തെളിഞ്ഞ പൂപുഞ്ചിരികൾ കൊണ്ടും ഹൃദയം കവരുന്ന ചുംബനങ്ങൾ കൊണ്ടും മോഹമീയറ്റുന്ന ആലിംഗനം കൊണ്ടും കാമാവേശം ആളിക്കത്തിക്കുന്ന ഭഗവാനെ വരച്ചിടുകയാണ് കവി ഇവിടെ. ഒരു ചുംബന രാഗം കവി എത്ര മനോഹരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പാലാഴിയിൽ നിന്നുണ്ടായ അമൃതിനെ അങ്ങ് ആസ്വദിക്കാതെ ദേവന്മാർക്ക് കൊടുത്തു. എന്നിട്ടിപ്പോൾ അതേ അങ്ങു തന്നെ ഗോപികമാരുടെ അധരമാകുന്ന അമൃതത്തെ ആസ്വദിച്ചിട്ടും തൃപ്തി വരാത്തവനായിരിക്കുന്നു. അതെന്തുകൊണ്ട് പ്രഭു? അതുപോലെ തന്നെ കവി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. രാസക്രീഡാ രംഗത്തെ ഭഗവാന്റെ കണ്ണോട്ടം കവിക്ക് എല്ലാ ഉലകവും മയക്കുന്ന കടാക്ഷമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ആ കടാക്ഷത്തിൽ ഗോപികമാർ ഭഗവാന്റെ സൗന്ദര്യ പ്രഭയേറ്റ് ചന്ദ്രകാന്തക്കല്ല് ചന്ദ്രന് മുമ്പിൽ എന്ന പോലെ അലിഞ്ഞു പോകുന്നു. ഇങ്ങനെയെല്ലാമാണ് കവി വളരെ മനോഹരമായിട്ട് ഈ ഒരു സന്ദർഭങ്ങളെ അവതരിപ്പിച്ച് കാണിക്കുന്നത്. ഇത്രയെല്ലാമാണ് രാസക്രീഡയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയും ഫലപ്രാപ്തിയും അതുപോലെ തന്നെ കൃഷ്ണാട്ട രംഗങ്ങളിലെ കഥയും എല്ലാം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കഥയ്ക്ക് ശേഷം നമ്മൾ കവി പറഞ്ഞ അല്ലെങ്കിൽ കവി വർണ്ണിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ എടുത്തു പറയുകയുണ്ടായി. നിങ്ങൾക്ക് തെല്ലൊട്ടും തന്നെ ബോറടിച്ചില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളും എല്ലാം തന്നെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, കൃഷ്ണാട്ടങ്ങളിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ഭാഗങ്ങളും ഭാഗം 1, 2, 3 എല്ലാം ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയും ഞങ്ങൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കയറി കാണുക, സംശയ നിവാരണങ്ങളെല്ലാം നടത്തുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ചാനലെത്തിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ശരി, അപ്പോൾ പാക്കലാം. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.